ഹായ്, എല്ലാവർക്കും വിശാൽ ടിസി വ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ 9-ാമത്തെ നോമ്പ് തുറയുടെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് റെസിപ്പി കൂടി ഇതിലുണ്ട്. അപ്പോൾ വീഡിയോ ആരും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണാം. അപ്പോൾ ഒരു മീഡിയം സൈസുള്ള ഒരു 3 സവാള കട്ട് ചെയ്തത് ഒരു ചട്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കുരുമുളകും വന്യജീരം ചതച്ചതും കൂടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സാധാ സവാള വഴറ്റുമ്പോൾ വഴറ്റി കൊടുക്കുക. ഞാൻ പണി എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് വഴറ്റണത് കേട്ടോ. പിന്നീട് ഇതിലേക്ക് ഇഞ്ചി ചേർക്കണ്ട. അപ്പോൾ ഞാനിങ്ങനെയാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കല്. ഒരു 6 ഉരുള കിഴങ്ങ് ഒരു കുക്കറിൽ നമ്മൾ കഴുകിയിട്ട് തൊലി കൊടുക്കണ പുഴുങ്ങിയെടുക്കാൻ തൊലി കളഞ്ഞാൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ സവാളയൊക്കെ വഴന്നതിന് ശേഷം നമ്മൾ ഈ കിഴങ്ങും പിന്നെ ബീഫ് വേവിച്ചതും ചേർക്കേണ്ടത്. ബീഫും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമ്മൾ കറിക്ക് വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് പീസ് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള എത്രയാണെങ്കിലും അത്രയും പീസ് എടുത്തിട്ട് ഒന്ന് പിച്ചിയിട്ട് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ പിച്ചിയിട്ട് കൊടുത്ത ബീഫാണിത്. അപ്പോൾ ഇതൊക്കെ ഇനി കൂടുതൽ വേറെ മസാലയൊന്നും ചേർക്കണില്ല. അപ്പോൾ സവാള വഴറ്റിയിലേക്ക് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ലോ ഫ്ലെയിമിലാണ് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ കിഴങ്ങ് എന്ത് ചെയ്യുക, ഒന്നുകൂടി പൊടിച്ചിട്ട് അതും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കട്ട്ലേറ്റിനുള്ള കൂട്ട് റെഡിയായി. ഇനി മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഒന്നും ഞാൻ ചേർക്കണില്ല. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിനുള്ള സമയത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കിഴങ്ങ് നമ്മൾ പുഴുങ്ങി ഉടക്കുന്ന സമയത്ത് ആണെങ്കിൽ കൂടിയും ഇതിൽ തീരെ വെള്ളമില്ലാതെ എടുക്കണം. പുഴുങ്ങിയെടുത്തിനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി ഉടച്ചെടുക്കണം. തീരെ വെള്ളത്തിൻ്റെ അംശത്തിൽ പടരുത്. അപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ ആകൃതിയിലൊന്നും നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഇതാണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സവാള നല്ലപോലെ വഴന്നിട്ടില്ലെങ്കിൽ കട്ട്ലറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ നല്ല വഴന്ന് വരാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇതിന് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതേ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബീഫ് കറി ബീഫോടെ ഉപയോഗിച്ച് വെച്ചിരുന്നു. അപ്പോൾ അതൊന്നും ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലൊരു 2 ചെറിയ സവാള ഇട്ടിട്ട് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സിമ്പിൾ ബീഫ് കറിയാണ്. അപ്പോൾ ബീഫ് ആദ്യം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി അതിലേക്ക് തക്കാളി പച്ചമുളക് പിന്നെ ഒരു 2 കറിവേപ്പിന് ഇട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചിരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കുരുമുളകൊക്കെ ജീരകമൊക്കെ ചേർത്തിട്ട് ആണ് അതും ചേർത്തിട്ടുണ്ട് വീട്ടിൽ വയ്ക്കുന്ന സമയത്ത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തക്കാളി പച്ചമുളക് കറിവേപ്പിൻ്റെ സവാള ഇത്രയേ ഉള്ളൂ. ഇനി പൊടികളൊന്നും ചേർക്കണില്ല. ഇനി നമ്മൾ വേവിച്ച് വെച്ചാലുള്ള ബീഫ് ഉണ്ടല്ലോ, അതുപോലെ വേവിച്ച് വെച്ച ബീഫ് ഇതിൽ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അത്രയും ആവശ്യമുള്ള വെള്ളം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ബീഫ് കറി. അപ്പോൾ കലക്കി ഒഴിക്കുന്ന ദോശയും പിന്നെ ബീഫ് കറിയാണ് ഇന്നത്തെ പിന്നെ കടി ചായക്കുള്ള പലഹാരം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിൻ്റെ ഉണ്ടെങ്കിൽ നമ്മളെ ആയിഷു എൻ്റെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ ഉള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ആകെ ടെൻഷനായിപ്പോയി. ഒരുപാട് നേരങ്ങൾക്ക് അരഞ്ഞു അങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചേക്കും. അപ്പോൾ ബീഫ് എന്താണ്, അപ്പോൾ അത് മസാലയൊക്കെ ഒന്ന് ഉള്ളിക്കൊന്നു. അപ്പോൾ ഒന്നും കൂടി എന്താണ് ബീഫിൽ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇനി ഇതേ ചട്ടിയിൽ എന്താ ഉണ്ടാക്കുക വെച്ചാൽ നമ്മളാ ചട്ടി കരിഞ്ഞിട്ടൊന്നുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ അത് ശരിയാവും. പിന്നെ ഇനി വേറൊരു ചട്ടി എടുത്ത് അതും കഴുകാൻ നിൽക്കണ്ടേ എന്നുള്ള ഒരു പണി എളുപ്പത്തിന് ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ ഇതെല്ലാം നമുക്ക് ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ അതിനോടുള്ള പണി എളുപ്പത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ കേട്ടോ. അപ്പോൾ നമ്മളെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കാൻ വെച്ചു. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് നമ്മളെ തരിക്കഞ്ഞിയാണ്. അപ്പോൾ മലപ്പുറത്തിന് സ്വന്തം തരിക്കഞ്ഞിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. പലരും പല രീതിയിൽ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്ന എളുപ്പ രീതി എങ്ങനെയാണ് നോക്കാം. നല്ല ടേസ്റ്റുള്ള നമ്മുടെ പായസം കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന തരിക്കഞ്ഞി എങ്ങനെയാണ് നമ്മളത് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെറിയ ചെമ്പാണ് എടുത്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണിലേറെ നെയ്യ് ഒഴിക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമുള്ള നെയ്യ് ഒഴിക്കാം. ചിലർക്ക് വെളിച്ചെണ്ണ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ഒഴിക്കാം. ഞാൻ നമ്മുടെ നെയ്യ് ഒഴിക്കൽ
അതിലേക്കൊരു മൂന്നരല്ലി നമ്മളെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വളർന്നു മാറുമ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള മുന്തിരി ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി ഇതിൽക്ക് നെറ്റ് സൈറ്റ് ചെയ്യുന്ന കാശ്യൂ നട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതണ്ടി പരിപ്പുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ദിവസം അധികം ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. നമുക്ക് ആവശ്യമുള്ള എത്ര വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് രണ്ട് പരിപ്പും കൂടി ഒന്ന് കളർമാകുമ്പോൾ കരിയാതെ ഇതാക്കാൻ ശ്രമിക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം തീയ്. ഇനി നമ്മളെ സേമിയയും ഇട്ട് കൊടുക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ സേമിയയും കുറവേ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ആകെ മൂന്നാല് ഗ്ലാസ്സായിരിക്കും ഇനി ഉണ്ടാക്കുള്ളൂ. കാരണം കുട്ടികൾക്കൊന്നും ഇഷ്ടമല്ല, ഞാനും മീൻ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യത്തിലുള്ള സേമിയയും റവയും ഇതേ പിന്നെ ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറുത്ത റവ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് വറുക്കാത്ത റവയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ സേമിയയും വറുത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ട് നേരിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാട്ടോ. അപ്പോൾ അത് എളുപ്പത്തിലുള്ള ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തരിക്കഞ്ഞി ഉണ്ടാക്കാം. ഇങ്ങനെയാണ് ഇവിടുത്തെ രീതിയിൽ ഉണ്ടാക്കാറ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ തരിക്കഞ്ഞി കുടിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തത് എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമുക്ക് നമ്മളെ പുതിയ പാചക രീതികളൊക്കെ ഒന്ന് പരീക്ഷ നോക്കാം. അങ്ങനെ ഇനി നമ്മൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയതുണ്ടാൽ ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് പച്ചവെള്ളം തന്നെ ഇട്ട് ഒഴിക്കുന്നത്. ജലം ഒഴിച്ചു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിക്കുക. പിന്നെ ഇതേ മധുരത്തിന് പഞ്ചസാരക്ക് പകരം ശർക്കരയാണ് ചേർക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടമാണ്, പഞ്ചസാര ചേർക്കുക, ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാരം ചേർക്കാം. ഞാനിവിടെ ശർക്കരയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. കാരണം നമ്മൾ വെള്ളം കലക്കുമ്പോഴും ചായയിലില്ല, അതിൽ മധുരമാണല്ലോ, പഞ്ചസാരയിലാണ് ചേർക്കുന്നത്. അപ്പോൾ അതൊന്നും പിസാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് ഒരു അച്ചി ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. അതന്നെ ഇഷ്ടംപോലെ മധുരമായിരുന്നു. അത് 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലൊരു 1/2 കപ്പോളം പാലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റ് അളവായിരിക്കും. അതൊഴിച്ച് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സേമിയൊക്കെ ഒന്ന് വെന്തെന്ന് കണ്ടാൽ വ്യാസോഫിയും. അപ്പോൾ അതാണ് നമ്മൾ കലക്കി വരാൻ വേണ്ടിയിട്ട് അരി അടിച്ചിട്ടുള്ള ഇതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെക്കുകയാണ് മാവിലേക്ക്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കണം ഇതിനിടയിൽ. അപ്പോൾ അതാ കരിക്ക് കഴിഞ്ഞ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിലുള്ള പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ സേമിയയും റവയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഏലക്കായ നമ്മുടെ ഫ്ലവർ ഇഷ്ടമുള്ളവർ ഏലക്കായയുടെ പൊടിയോ അതല്ലെങ്കിൽ ഏലക്കായ ചതച്ചോട്ടൊക്കെ ഞാനിവിടെ ഒരൊറ്റ ഏലക്കായ ചതച്ചാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ പരിപാടി കഴിഞ്ഞു. അതാ കട്ട്ലേറ്റിനുള്ള പിന്നെ കൂട്ടി നമ്മൾ ചൂടാറാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് കൈകൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് സമയം 6:30 ആയിട്ടുണ്ട് കേട്ടോ. കുട്ടിയുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയ്ക്ക് എത്തുമ്പോൾ സമയം ഒരുപാടായി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതൊരു എളുപ്പത്തിൽ കൂടി ഞാൻ ഇനി ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് കാണിച്ചു തരണം എന്നൊക്കെ കരുതിയതായിരുന്നു. അപ്പോൾ അതൊന്നും സമയം നമുക്ക് നടന്നില്ല. അപ്പോൾ ഇതാ കട്ട്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ മുട്ടയിലും ഒന്ന് മിക്സ് ചെയ്യുക. ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ആ ഒരു മുട്ട അടിച്ചിട്ട് അതിൽ ഈ കട്ട്ലേറ്റിൻ്റെ എന്താണ് കൂട്ടൊന്ന് ടിപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ സാധാ റിസ്ക് പൊടിയിൽ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ദോശച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കണം. ചിലർ കൂടുതൽ ഷാലോ ഫ്രൈ ചെയ്യാറുണ്ട്. ഞാൻ ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ചിലർ ഡീപ്പ് ഫ്രൈ ആകുമ്പോൾ കൂടുതൽ എണ്ണ വേണ്ടത്, അപ്പോൾ 10 എണ്ണ വേണ്ടതെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. നല്ല ടേസ്റ്റിൻ്റെ ഇങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പോൾ ദോശച്ചട്ടിയിൽ ഉണ്ടാക്കാം, അതേപോലെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ദോശച്ചട്ടി ചെയ്താലും പിന്നെ ദോശ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂടായിട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അപ്പോൾ സമയം ഒരുപാട് ഒഴുകിയുകൊണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ കട്ട്ലറ്റിൻ്റെ റെസിപ്പി. സേമിയ നമ്മുടെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഞാൻ അതിൽ രണ്ട് റെസിപ്പിയുടെ കാര്യം പറഞ്ഞത്. ഈ രണ്ട് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കട്ട്ലറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മേശപ്പുറത്തേക്ക് എത്തിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.